സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തന്റെ സഹോദരന്മാരുടെ ധാന്യച്ചാക്കിൽ തന്റെ വെള്ളിപ്പാത്രങ്ങൾ ജോസഫ് ഒളിപ്പിച്ചു വെച്ചു. 42. അവർ അവന് അത് തിരികെ നൽകുന്നുണ്ട് രണ്ടാം വട്ടം വരുമ്പോൾ. അത് അവരുടെ സ്വഭാവ ദൃഢതയെ പറ്റിയുള്ള ഒരു പരീക്ഷയായിരുന്നു. ഇപ്രാവശ്യം ജോസഫ് ആ കുസൃതി വീണ്ടും ഒപ്പിക്കുന്നുണ്ട്. അതാകട്ടെ, കുറച്ചുകൂടി കടുപ്പത്തിലാണെന്ന് മാത്രം. ഏറ്റവും ഇളയവനായ ബെഞ്ചമിന്റെ ചാക്കിൽ തന്റെ ദിവ്യ ചഷകം ഡിവൈനിങ് ഗോബ്ലറ്റ് അവൻ ഒളിപ്പിച്ചു വെപ്പിക്കുകയാണ്. ആ മോഷണം ഒരു മരണാർഹമായ കുറ്റമായി ബെഞ്ചമിനെതിരെ പരിഗണിക്കപ്പെടും. അങ്ങനെ ബെഞ്ചമിൻ തടവിലാക്കപ്പെടും എന്ന ഒരു സ്ഥിതി വരികയാണ്. അവന്റെ ജീവൻ പരിങ്ങലിലായി എന്നൊരു പ്രതീതി ആ സഹോദരന്മാരുടെ ഇടയിൽ ജനിക്കുന്നു. വെള്ളിക്കാച്ചിനു വേണ്ടി 17 വർഷം മുമ്പ് ജോസഫിനെ വിറ്റിയ ആ സഹോദരന്മാർ ഇന്നിതാ തങ്ങളുടെ കൈവശം വന്നു ചേർന്ന വെള്ളി ജോസഫിന് തിരിച്ചു നൽകാനാകാത്ത വിധം വെട്ടിലായിപ്പോയി. ഈ സഹോദരങ്ങളുടെ സമാഗമം വിവരിക്കുന്ന 42 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളിൽ കെസെഫ് വെള്ളി എന്ന വാക്ക് 20 പ്രാവശ്യവും ഷെവർ ധാന്യം എന്ന വാക്ക് 19 പ്രാവശ്യവും വരുന്നുണ്ട്. ഒരു കച്ചവട ഭാഷ പോലെയാണത്. കൊമേഴ്സ്, പരസ്പര വിനിമയം പോലെ, വാണിജ്യ വിനിമയം. കൊമേഴ്സ് ലത്തീനിൽ കൊമേർച്ചിയം എന്ന വാക്കിൽ നിന്നാണ് അത് വരുന്നത്. അതിന്റെ യഥാർത്ഥ അർത്ഥം ഇന്ന് നാം കൽപ്പിക്കുന്നത് പോലെ വാണിജ്യ ഇടപാട് എന്നല്ല, പരസ്പര ഇടപെടൽ, സംഭാഷണം, സംവാദം എന്നൊക്കെയാണ്. കൂടെ നടക്കുക എന്നർത്ഥം വരുന്ന തരത്തിൽ. പണ്ട് വെള്ളികൊണ്ട് ജോസഫിന്റെ ജീവന് വിലയിട്ടവരാണ് ഈ സഹോദരന്മാർ. ഇന്നിതാ മോഷ്ടിക്കപ്പെട്ടു എന്നാരോപിക്കപ്പെടുന്ന വെള്ളി തിരികെ നൽകാമെന്ന് പറഞ്ഞിട്ടും ബെഞ്ചമിന്റെ ജീവൻ അവർക്ക് തിരികെ മേടിക്കാൻ ശക്തിയില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വെള്ളികൊണ്ട് ധാന്യങ്ങൾ വാങ്ങാൻ അവർക്കായേക്കാം, എന്നാൽ വെള്ളികൊണ്ട് മേടിക്കാനാകാത്ത പല കാര്യങ്ങളുമുണ്ട്. ക്ഷമയും സ്നേഹവുമൊക്കെ വെള്ളികൊണ്ട് വാങ്ങാനാകില്ലല്ലോ. മോഷണത്തിന് കൽപ്പിക്കപ്പെടുന്ന ഈ വധശിക്ഷയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. മോഷ്ടിക്കപ്പെട്ട വസ്തുവിന്റെ വിലയല്ല പ്രധാനം, ഹനിക്കപ്പെട്ട അന്തസ്സിന്റെ വിലയാണ്. ക്ഷമിക്കേണ്ടവൻ ഔദാര്യപൂർവ്വം ക്ഷമിക്കാതെ ആ വിടവ് നികത്താനാകില്ല, എത്ര വെള്ളിയിട്ട് മൂടിയാലും. ജോസഫ് ഔദാര്യത്തിന്റെ ഈ നിലവറയാണ് ഇപ്പോൾ തുറന്നിടാൻ പോകുന്നത്, സ്നേഹത്തിന്റെ നിലവറ. ഇന്നലെ നാം കണ്ടില്ലേ അവൻ ധാന്യപ്പുരകൾ തുറന്നിടുന്നത്? ഇന്നിതാ അതിനേക്കാൾ വിശാലമായൊരു തുറവിയാണിത്. അവൻ അകമഴിഞ്ഞ് തന്നെ തന്നെ സ്നേഹത്തിന്റെ പാതയിൽ തുറന്നിടാൻ പോകുന്നു, ക്ഷമയുടെയും വീണ്ടെടുപ്പിന്റെയും സഹന വഴികളിലേക്ക്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും ദാരിദ്ര്യാംബികയും ലേഡി പോവർട്ടി തമ്മിൽ നടക്കുന്ന ഒരു സാങ്കല്പിക സംഭാഷണമുണ്ട്. ആ വിശുദ്ധന്റെ ദാരിദ്ര്യാരൂപയുടെ ആഴം വിവരിക്കുന്ന ഒരു ആഖ്യായിക. ആ വിഖ്യാതമായ ഗ്രന്ഥത്തിന് സാക്രും കൊമേർച്ചിയും എന്നാണ് പേര്. വിശുദ്ധമായ വിനിമയം എന്നർത്ഥം. അതിൽ വിടരുന്നൊരാശയമുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്തും ദാനങ്ങളും അവ ഏത് തലത്തിലുള്ളതാണെങ്കിലും അവ ദൈവം അനുവദിക്കുന്ന കാര്യസ്ഥത, സ്റ്റുവർഡ്ഷിപ്പ് ആയിട്ട് വേണം മനസ്സിലാക്കാൻ. അപരന് നൽകാനായി ദൈവം നമ്മെ ഭരമേൽപ്പിച്ചവ. അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ ധനികരാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കാര്യസ്ഥരായി മാറിയിരിക്കണം. ഇന്നലെ ഫറവോ ജോസഫിനോട് പറയുന്നത് നാം ശ്രദ്ധിച്ചിരുന്നു. നീ നിന്റെ അധരങ്ങളുടെ വചനങ്ങളുടെ ജ്ഞാനം കൊണ്ട് എന്റെ ഭവനത്തിന് മേൽ കാര്യസ്ഥനാകുക എന്ന്. മെഷെക്, ആ വാക്കിനെ ചുംബിക്കുക, ഇഷക് എന്നുകൂടി അർത്ഥമുണ്ടെന്ന് നാം ഇന്നലെ കാണുകയായിരുന്നു. അതിനാൽ ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്ന ഈ കാര്യസ്ഥത സ്നേഹോദാരമായൊരു ചുംബനം പോലെയാണ്, മുറിവുണക്കുന്ന, ഉണർത്തുന്ന സ്നേഹചുംബനം. ഇന്നിപ്പോൾ തൊണ്ടി മുതലായി പിടിച്ചു വച്ചിരിക്കുന്നത് ജോസഫിന്റെ വെറും പാനപാത്രമല്ല, ദിവ്യ ചഷകം തന്നെയാണ്. ഒരുതരം മഷിനോട്ടത്തിന് ഉപയോഗിച്ചിരുന്ന പാത്രമാണത്. ജോസഫ് മഷിനോട്ടക്കാരനോ മാന്ത്രികനോ അല്ല. അവന്റെ സ്വപ്നങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം ദൈവദത്തങ്ങളുമാണ്. പക്ഷേ ഇന്ന് ഈ ദിവ്യ ചഷകം ജോസഫ് എടുത്തു പറയുമ്പോൾ അവൻ സഹോദരന്മാരുടെ മനസ്സിൽ ഉണർത്തുന്നൊരു വിചാരമുണ്ട്. ജോസഫിന് ഹൃദയങ്ങളെയും സ്ഥലകാലങ്ങളെയും ചൂഴ്ന്നു നോക്കാനുള്ള ജ്ഞാനമുണ്ട് എന്ന തിരിച്ചറിവ്. വളരെ ഹൃദയസ്പർശിയായ ഈ സന്ദർഭത്തിൽ ജോസഫ് തന്നെ തന്നെ സഹോദരന്മാരുടെ മുൻപിൽ അനാവരണം ചെയ്യുകയാണ്. തന്റെ മുൻപിൽ ബെഞ്ചമിന്റെ ജീവന് വേണ്ടി യാചിക്കുന്ന, അവന് പകരമായി തങ്ങളെ തന്നെ വിട്ടുകൊടുക്കാൻ വെമ്പുന്ന ഈ സഹോദരന്മാരെ നോക്കി അവൻ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. 17 വർഷങ്ങൾ കൊണ്ട് ഇവർ വളരെയധികം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവൻ അവരോട് പറയുകയാണ്, ഞാൻ ജോസഫാണ്, എവിടെ എന്റെ അപ്പൻ? പിന്നീട് അവൻ പറയും, ഞാൻ ജോസഫാണ്, നിങ്ങളുടെ സഹോദരൻ. പണ്ടൊരിക്കൽ അപ്പന്റെയോ ഈ സഹോദരന്റെയോ മരണവേദന പോലും മാനിക്കാത്ത വിധം ഹൃദയ കാഠിന്യമുള്ളവരായിരുന്നു ഈ മനുഷ്യരെന്ന് ഓർക്കണം. ഇന്ന് ആ കറുത്ത അധ്യായം അടയുകയാണ്. ജോസഫ് സഹോദരന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ വ്യസനപ്പെടേണ്ട, മനസ്സുലയുകയും വേണ്ട. നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചു എന്ന് കരുതിയാൽ മതി. ഇന്നലെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ തന്റെ പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് അയക്കപ്പെട്ടവനാണ് ജോസഫ് എന്ന്, തന്റെ സഹോദരന്മാരുടെ അടുത്തേക്ക്. അതുപോലെ തന്നെ ക്രിസ്തുവും പിതാവിന്റെ നെഞ്ചകത്തു നിന്ന് അവൻ സ്നേഹവും പേറി വന്നു. യോഹന്നാൻ 1:18. അവനും തിരസ്കരിക്കപ്പെട്ടു, മാരകമായി മുറിവേൽപ്പിക്കപ്പെട്ടു സഹോദരന്മാരുടെ കൈകളാൽ. പിതാവ് അവനെ അയച്ചതാണ്. യോഹന്നാൻ 16:28. അയക്കുക, അപ്പോസ്റ്റലൈൻ. ഇതേ വാക്കുകൊണ്ട് നാഥൻ ഇന്ന് ശിഷ്യരെ അയക്കുകയാണ്. മത്തായി 10:7-15 വരെ.
ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന താക്കീതുമായിട്ട് മർക്കോസ് 1:15 നാം ചേർത്ത് വായിക്കുമ്പോൾ അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നൊരു കാര്യം കൂടി ഇതിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. മെറ്റനോയിയ, അനുതപിക്കുക, മനസ്സ് മാറുക, നിലപാടുകൾ മാറ്റുക, ഉള്ളറകളെ തിരുത്തുക, പഴയ ജീവിതം കടന്നു പോവുക, ഇതൊക്കെയാണ് മെറ്റനോയിയായുടെ അർത്ഥം. ഇന്നലെ നാം കണ്ടിരുന്നു ആ വാക്കിൻ്റെ വേറൊരു അവസ്ഥാന്തരം, മെറ്റമോർഫോസിസ്, രൂപാന്തരീകരണം. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായി നാഥൻ ശിഷ്യരെ അയക്കുമ്പോൾ അവരെ ഞെരുക്കത്തിൻ്റെ വഴികളിലൂടെയാണ് കടത്തിവിടുന്നത് എന്ന് തോന്നും. ഇന്ന് സങ്കീർത്തനം 105 നടത്തുന്നൊരു പ്രയോഗമുണ്ട്, ദൈവം അപ്പത്തിൻ്റെ തൂണെടുത്ത് മാറ്റിയെന്ന്. ഇങ്ങനെ ചിന്തിച്ചാൽ ഇന്ന് ശ്രീഹന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ അപ്പമോ ഊന്നുവടിയോ കരുതരുത് എന്ന്. ദൈവം ശിഷ്യത്വത്തിൻ്റെ വഴികളിൽ പലപ്പോഴും അപ്പത്തിൻ്റെ തൂണെടുത്ത് മാറ്റിയെന്ന് തോന്നും. പക്ഷേ അത് ഉപരിയായ സ്നേഹത്തെ തിരിച്ചറിയാനുള്ള വേദികയാണെന്ന് മാത്രം, ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും സ്നേഹസമൃദ്ധികളെ തിരിച്ചറിയാനുള്ള വേദിക, ദൈവം നൽകുന്ന നീതിയെയും നിഷ്കളങ്കതയെയും സമാധാനത്തെയും പുണരാനുള്ള അനുഭവം. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ പറയുന്നത് പോലെ, നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവൻ. ക്രിസ്തുവിൻ്റെ ഈ സന്ദേശവാഹകരുടെ ഗതി യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റേത് തന്നെയാണ്. അവർ ദൈവത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നു, ആശ്രയിക്കുന്നു, ദൈവിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നു, ദൈവവചനങ്ങൾ പ്രഘോഷിക്കുന്നു, പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. ലോകദൃഷ്ടിയിൽ അവർ അങ്ങനെ വരിഞ്ഞു മുറുക്കപ്പെട്ടവരായി, സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടവരായി, ദരിദ്രരായി, അല്പന്മാരായി പരിഗണിക്കപ്പെടുന്നുണ്ട്. കുരിശിൻ്റെ ജ്ഞാനം അങ്ങനെയാണല്ലോ ലോകദൃഷ്ടിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇന്ന് സങ്കീർത്തനം 105 ജോസഫിൻ്റെ ജീവിതത്തെ ദൃഷ്ടാന്തമാക്കി നമുക്ക് ഈ ദിവ്യരഹസ്യം പഠിപ്പിച്ചു തരും. അവൻ്റെ കൈകളിലും കാലുകളിലും ചങ്ങലകൾ മുറുകി, അവൻ്റെ കഴുത്തിൽ പട്ടമുറുകി. ജോസഫും ഇതുപോലെ വരിഞ്ഞു മുറുക്കപ്പെട്ടവനായിരുന്നു. പക്ഷേ ഒടുക്കം അവൻ ദൈവിക ശക്തിയാൽ ലോകത്തെ തന്നെ വരിഞ്ഞു മുറുക്കുന്നവനായി മാറി, ലോകത്തെ തന്നെ കീഴ്പ്പെടുത്തിയവൻ. ധൂളിയിൽ നിന്ന് ഒളിയിലേക്ക് ഉയർന്നവൻ്റെ ഒരു ജീവിത വഴിയാണ് ജോസഫിൻ്റേത്. ഫ്രം ഡസ്റ്റ് ടു ഡെസ്റ്റിനി, ദൈവിക വാഗ്ദാനങ്ങളുടെ ശക്തിയെ, പവർ ഓഫ് പ്രോമിസ് ആഘോഷിക്കുന്നൊരു സങ്കീർത്തനമാണ് 105. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ സുവിശേഷത്തിൻ്റെ വളർച്ചയുടെ ത്വരകങ്ങളും ചാലകങ്ങളുമാണ്. ഭയപ്പെട്ട് വിറച്ചുകൊണ്ട്, തങ്ങളുടെ ജീവൻ എടുത്തുകൊള്ളുവാൻ അപേക്ഷിച്ചുകൊണ്ട്, തങ്ങളെ ജോസഫിൻ്റെ അടിമകളാക്കിക്കൊള്ളുക എന്ന് യൂദായും മറ്റ് സഹോദരന്മാരും അപേക്ഷിക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങയുടെ സേവകരാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇന്ന് നാഥൻ സങ്കീർത്തനം 105 തൻ്റെ സേവകരെ വിളിക്കുന്നത് അഭിഷിക്തരെന്നും പ്രവാചകരെന്നുമാണ്. സുവിശേഷം പറയുന്നത് ഓർത്താൽ, ക്രിസ്തുവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് അയക്കപ്പെട്ടവരാണ് നമ്മൾ, അവിടുത്തെ പ്രവാചകന്മാർ. ക്രിസ്തുവിൻ്റെ പ്രതിഫലം തന്നെയാണ് നമ്മെയും കാത്തിരിക്കുന്നത്.